ಕಮಲು, 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 ಕಂಚು ಬರಿಕಿದಪ್ಪ ಅಮ್ಮ, ಅಮ್ಮ, ಕಮಲು. അസുഖം ഉണ്ടായിരുന്നില്ല, ഉറങ്ങാൻ വേണ്ടി കിടന്നതാ. അപ്പോ അമ്മ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ഉടനെ ക്ഷീണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ആള് പോയി. ഡോക്ടർ വരുന്നതിന് മുമ്പ് ചെട്ടിയാര് മരിച്ചു. അപ്പയ്യ എന്തിനാ വിഷമിക്കുന്നത്? എല്ലാരും മരിക്കും. ചെട്ടിയാർ ഒരു വിഡ്ഢിത്തം കാണിച്ചിട്ടാ മരിച്ചത്. നിങ്ങളെ പോലെ കരയാൻ കുറെ ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഞാൻ മരിച്ചാൽ ആരും കരയില്ല. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ബന്ധുക്കളില്ല. അയ്യോ, ഞാൻ എന്തിനാ വരുന്നത്? അവരൊക്കെ വലിയ ആൾക്കാർ. അവിടെ എന്നെ പോലുള്ളവർക്ക് എന്താ കാര്യം? അതിനുള്ള നിലയും വില എനിക്കുണ്ടോ? അപ്പയ്യ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. കഷ്ടമായി പോയി ശിവേട്ട. മദ്രാസിൽ നമുക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ആരെയെങ്കിലും ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ജീവിക്കണം. അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. ശിവേട്ടൻ തീരെ മനുഷ്യത്വം ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ജീവിക്കണമെങ്കിൽ അതില്ലാതിരിക്കുക നല്ലത്. ഇവിടെ ആർക്കാ മനസ്സാക്ഷിയുള്ളത്? ശിവേട്ടൻ അവിടെ വരെ ഒന്ന് പോകുന്നില്ലേ? പോകണം, പോകും. സോഫി, എന്താ ശിവേട്ടാ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ സോഫി ഞെട്ടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് എനിക്കറിയാം, എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം. ഇവിടം വരെ എത്തി. രുക്മിണിയിൽ നിന്നാണ് എന്റെ വളർച്ച ആരംഭിച്ചത്. അതിനാക്കം കൂട്ടിയത് നീയാ. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. രുക്മിണിയും അന്ന് ഇങ്ങനെയാ വിളിച്ചത്. ചെട്ടിയാർ മരിക്കുന്നത് വരെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ഞാനിത് പ്രതീക്ഷിച്ചില്ല. സോഫി, നിനക്കൊന്നും തോന്നരുത്. രുക്മിണിയുടെ വളർച്ച അവസാനിച്ചപ്പോ അവളുമായി ഞാൻ കണക്ക് പറഞ്ഞു പിരിഞ്ഞു. നിന്റെയും വളർച്ച അവസാനിച്ചു, എന്റെ വളർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കും നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ടൻ പറയുന്നത് എന്ത് ഞാൻ ചെയ്തത്? ശിവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഞാൻ എങ്ങോട്ട് പോകും? ഇതേ ചോദ്യം രുക്മിണിയും ചോദിച്ചത്. അവള് പോയില്ലേ? അവള് ജീവിക്കുന്നില്ലേ? അതുപോലെ നീയും ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നീ ചോദിക്കുന്ന എന്തും തരാം. പക്ഷേ എന്നെ മാത്രം ചോദിക്കരുത്. രുക്മിണി ഇറങ്ങിപ്പോയ വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്കും അത് തന്നെയാണ് വഴി. യാത്ര പറയാൻ ഇനി എന്നെ കാണണമെന്നില്ല. ആ
കരയാതിരിക്കൂ. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. എന്നായിരുന്നാലും അവരെ കണവിടാനേ. അവരനാ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിനിമേ ആരെ കാണിച്ചുക? ഇനിമേ എനിക്കെല്ലാമേ നീതാനേ. ഞാനുണ്ട്, എന്റെ സമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്കെന്നെ വിശ്വസിക്കും. കൃഷ്ണവേണി അന്വേഷിച്ചു, അവളിപ്പോ എവിടെ താമസം എന്നറിയാമോ? ജമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയിലാ. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, അങ്ങോട്ടെങ്കിലും ചെന്നു പോകല്ലേ? അവനിപ്പോ പഴയ ആളൊന്നും അല്ല. തന്നോടാ പറഞ്ഞത്? ഏതാക്കാൻ മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നേരിലാണ് പറഞ്ഞത്. കേട്ടില്ലേ? മത്തായി, ഓ സോറി അപ്പയ്യാ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. ആർക്ക് വേണോടാ നിന്റെ പണം? നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്.